challenge day 3 ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് നിങ്ങൾ ഒരുപാട് പേര് കുറച്ച് മാസങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഹെയർ വാഷിംഗ് വീഡിയോ അല്ലേ അപ്പോൾ ഈ ഒരു ഹെയർ വാഷിംഗ് വീഡിയോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈവൻ കുട്ടികളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനെങ്കിൽ നിങ്ങളുടെ അതായത് മുടി പെട്ടെന്ന് നീളം വെക്കാനും ഒരു മുടി പോലും കൊഴിയാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഇത് ഞാൻ ചെയ്തിട്ട് വിജയിച്ച ഒരു മെത്തേഡ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരുടെ അടുത്തൊന്നും ഞാൻ അപ്പോളജൈസ് ചെയ്യട്ടെ കാരണം നിങ്ങൾ കുറേയായി റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഡെമോ കൂടിയായിട്ടാണ് പിന്നെ ഈ ഒരു ഹെയർ ഗ്രോ ചലഞ്ചിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ വാഷിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്തൊക്കെ ബാഗ്സ് യൂസ് ചെയ്തിട്ടും ശരിയായ രീതിയിൽ ഹെയർ വാഷ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിനൊട്ടും ബെനിഫിറ്റ്സ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന രീതി അതായത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിലും പിന്നെ മുടി ഉണക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ശരിയായിരുന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ഡൗട്ട് ഇല്ലാതെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ഒട്ടും ലാഗ് വയ്ക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനടുത്ത് ഒരു കുട്ടി ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ ഹെയർ വാഷിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ശരിയായിട്ടുള്ള മെത്തേഡ് അതുമാത്രമല്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ ഡെയിലി ഹെയർ പാക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഏത് സമയത്താണ് ഹെയർ വാഷ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ലേ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ആണ് അതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ പോവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അതുമാത്രമല്ല ഒരു ഡെമോ കൂടെ കാണിച്ചു തരുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നോർമൽ ഹെയർ വാഷിംഗ് മെത്തേഡാണ് ഞാൻ ഒരിക്കലും ബക്കറ്റ് ഹെയർ വാഷിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു ചേച്ചി ബക്കറ്റ് ഹെയർ വാഷിംഗ് ആണോ അല്ലെങ്കിൽ നോർമൽ ഹെയർ വാഷിംഗ് ആണോ ബെറ്റർ എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും നോർമൽ ഹെയർ വാഷിംഗ് ആണ് ബെറ്റർ ബക്കറ്റ് ഹെയർ വാഷിംഗിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഡെമോയ്ക്ക് ശേഷം അതുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻവേർഷൻ മെത്തേഡ് പോലെ തന്നെ അതായത് ഒരാഴ്ച കൊണ്ട് 1 മുതൽ 2 ഇഞ്ച് വരെ മുടി നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് മുടിക്ക് ഒട്ടും ഡാമേജസ് ഉണ്ടാകുന്നില്ല മുടി കൊഴിച്ചിൽ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും മുടിയുടെ ഫ്രിസിനെസ് മാറ്റിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഹെയർ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഹെയർ പാക്സ് കറക്റ്റായിട്ട് മുടിയിലേക്ക് പിടിക്കേണ്ടത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യേണ്ടതെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഹെയർ വാഷിംഗ് കാണാം അതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരാൻ പോവാണ് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഹെയർ വാഷിംഗ് കണ്ടുവന്നേ നമുക്കപ്പം പെട്ടെന്ന് നമ്മുടെ ഹെയർ വാഷിങ്ങിലേക്ക് കടന്നാലോ അതിനു മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കണം മുടി നന്നായിട്ട് ഡീടാംഗ്ലിംഗ് ചെയ്ത് വെക്കണം നമ്മുടെ ഡീടാംഗ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്തത് അതിനുശേഷം ഞാൻ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊരു മസാജിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാത്തിങ് ടൈമാണ് അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് ചെറിയൊരു മസാജിങ് അതിന് ശേഷവും കൊടുക്കണം നിങ്ങൾ ഇൻവേർഷൻ മെത്തേഡിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് ഇവിടെയും ഫോളോ ചെയ്യുക അത് വളരെ ഹെൽപ്ഫുള്ളാണ് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ പെട്ടെന്ന് ഹെയർ വാഷിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുമോ നന്നായിട്ട് ബെൻഡ് ചെയ്യുക മുടി എല്ലാം ഫ്രണ്ടിലോട്ട് ഇട്ട് വയ്ക്കാം അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയേ നമുക്ക് വെള്ളം എത്രത്തോളം താഴ്ത്തി ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായി താഴ്ത്തി ഒഴിക്കാം അതിനുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ കൊഴിഞ്ഞു പോകാനും മുടി ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുടി അതായത് വെള്ളം വളരെ താഴ്ത്തി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ചെറിയൊരു മസാജിങ്ങും കൊടുക്കാം
നമ്മളിങ്ങനെ അതായത് കൈകൊണ്ട് മസാജിങ് കൊടുക്കുമ്പോൾ നമ്മൾ അതായത് സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തൊരു ഹെയർ പാക്സ് അതായത് ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇതേ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ചില ആളുകൾ ചെയ്യുന്നത് കാണാം, മുടിയുടെ അടി അതായത് തച്ചം നന്നായിട്ട് ഇങ്ങനെ ഊരി കളിക്കുന്നത് കാണാം, അതായത് വലിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ കൈ വെച്ച് മുടിയുടെ അറ്റം വലിക്കരുത്. അപ്പോൾ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് മുടിയുടെ ഹെൽത്തിനെസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചെറിയ മസാജിങ് കൊടുത്ത് കുറച്ച് ടൈമൊക്കെ എടുത്ത് കുളിക്കാം. പെട്ടെന്ന് കുളിച്ച് വരാതെ നമ്മൾ അതായത് കുളിക്കുന്ന സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മുടിക്ക് വേണ്ട പരിചരണം എല്ലാം നൽകി അങ്ങനെ കുളിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് മുടി മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഇനി ക്ലോറിൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രിക്വേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. വളരെ ആവശ്യമായിട്ട് ചെയ്യരുത്, അതായത് നമ്മുടെ സ്കാൽപ്പ് വേദനിക്കുന്ന രീതിയിൽ ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ടുള്ള രീതിയിലൊന്ന് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഹെയർ വാഷിംഗ് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻസും അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പോവാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഡൗട്ടായിരിക്കും ബക്കറ്റ് ഹെയർ വാഷ് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരാൻ പോവാണ്. ഞാൻ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യാറില്ല, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കാണിച്ചിരുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാണ് രണ്ടുണ്ട് ബെനിഫിറ്റ്. ഒന്ന്, നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് പോലെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഹെയർ വാഷ് ചെയ്യും, അപ്പോൾ ആ ഒരു മെത്തേഡോട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ എഫക്റ്റീവാണ്, മുടി പെട്ടെന്ന് നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ച് അതിലേക്ക് മുടി കഴുകുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അതായത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡേർട്ടെല്ലാം ആ വെള്ളത്തിലേക്ക് പോയിട്ട് പിന്നെയും ആ വെള്ളത്തിൽ നമ്മൾ തലയിലേക്ക് തന്നെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബക്കറ്റ് ഹെയർ വാഷ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ അടുത്തൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ ബക്കറ്റ് ഹെയർ വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കഴിയാലും നമ്മുടെ തല അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കില്ല. നമ്മൾ അതായത് യൂസ് ചെയ്ത വെള്ളം പിന്നെയും പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഡേട്ടൊക്കെ പിന്നെയും നമ്മുടെ തലയിൽ കയറാനും സ്കാൽപ്പിൽ കയറാനും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റുക അല്ലെങ്കിൽ താരം പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, ഫ്രഷ് ആയിട്ടിരിക്കണം, അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു രീതിയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ അതായത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ കഞ്ഞിവെള്ളം അതിൽ തന്നെ കിടപ്പുണ്ടാവും. പിന്നെയും നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒരിക്കലും ഫ്രഷ് ആയിട്ടിരിക്കില്ല, ക്ലീൻ ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നോർമൽ ഹെയർ വാഷിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ് പോലെ ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യോഗ മുടിക്ക് വളരെ നല്ലതാണ്, യോഗ ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് നന്നായിട്ട് ബെൻഡ് ചെയ്ത് മുടി ചെറുതായിട്ട് മസാജിങ് കൊടുത്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നോർമൽ ഹെയർ വാഷ് ആണ്. ഇനി ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് എങ്ങനെയാണ് ശരിയായിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ ഒരു വീഡിയോ കൂടെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഡൗട്ടായിരിക്കും, ഷവർ യൂസ് ചെയ്യാൻ പറ്റുമോ, ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യാന്ന്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും ഷവർ യൂസ് ചെയ്യാത്ത ആളാണ്. കാര്യം ഷവർ അത്ര ഹൈറ്റിലല്ലേ ഉണ്ടാവുക, ആ ഹൈറ്റിൽ നിന്ന് വെള്ളം ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് വീഴുമ്പോൾ ബേബി ഹെയർസ് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യുന്നതിനുള്ള കാര്യമല്ല പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ഗ്രാജുവലി അങ്ങനെ സംഭവിക്കും. കാര്യം ബേബി ഹെയർസ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും പൊഴിഞ്ഞു പോവാം, ആ ഒരു തരത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യാതിരിക്കുക. നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ നോർമൽ ഹെയർ വാഷ് തന്നെ ചെയ്യുക, നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എത്ര കുറച്ച് മുടിയുള്ള ആളുകളാണെങ്കിലും എത്ര കൂടുതൽ മുടിയുള്ള ആളുകളാണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മുടി നല്ല രീതിയിൽ തന്നെ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടി നീ
നീളം വെക്കുക, അതുപോലെ തന്നെ മുടിക്ക് കട്ടി കൂടുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന്. അല്ലെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കുറച്ച് നീളം കുറവാണെങ്കിലും മുടി നല്ല കട്ടിയോടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആണെന്ന്. അതിനും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷവർ യൂസ് ചെയ്യാതിരിക്കാം. ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വെള്ളം പോലെ ഇരിക്കും. അതായത് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ശീലമാക്കിയിട്ടുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് ഒട്ടും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോളൂ. പക്ഷേ അതിനുള്ള കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. അതിനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഇനി ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതായത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഡെയിലി ഒറ്റത്തവണ മാത്രം ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇനി അടുത്ത് വരുന്ന ഡൗട്ടാണ് ഡെയിലി ഹെയർ പാക്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഹെയർ പാക്സ് ആണെങ്കിൽ ഡെയിലി ചെയ്യാം, ഒട്ടും പ്രശ്നമില്ല. മാച്ച് അല്ലെങ്കിലാണ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം വെച്ചിട്ട് ചെയ്യാം. അടുത്ത് വരുന്നൊരു ഡൗട്ടായിരിക്കും, എപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ ഹെയർ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഇതിൽ രണ്ടിലും ഏതെങ്കിലാണ് ബെറ്റർ ആയിട്ടുള്ളത്. കാര്യം വൈകിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ചെയ്യണം. കാര്യം കിടന്നുറങ്ങുന്നതിന് മുൻപ് മുടി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഉറങ്ങാം. അല്ലാത്ത പക്ഷം മുടിയിൽ നല്ല സ്മെൽ ഉണ്ടാവും, മുടിക്കായ ഉണ്ടാവും, മുടി ഡാമേജ് ആവും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് വരും, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഹെയർ പാക്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു സമയം ഇത് തന്നെയാണ്. പിന്നെ രാത്രിയിലാണ് മുടി വളർച്ച കൂടുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ മുടി നന്നാക്കി ഉണക്കിയതിന് ശേഷം മാത്രം കിടന്നുറങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എയർ വാഷിംഗ് മെത്തേഡിൽ, അല്ലെങ്കിൽ എയർ വാഷിംഗ് വീഡിയോ പോലെ എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബെറ്റർ ആയിട്ട് തോന്നിയത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മെത്തേഡൊക്കെയാണ് ഫോളോ ചെയ്ത് വരുന്നത്, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.